ഗാലക്സി പ്ലസിന്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് 9-ാം ക്ലാസ്സിലെ കേരള പാഠാവലിയിലെ ആദ്യത്തെ യൂണിറ്റിലെ 2-ാമത്തെ പാഠഭാഗമായ മാധവിക്കുട്ടിയുടെ അമ്മ എന്ന കഥയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. മക്കളെ സ്നേഹിച്ചും ലാളിച്ചും വളർത്തിയ മാതാപിതാക്കൾ വാർദ്ധക്യകാലത്ത് ഒറ്റപ്പെട്ടു പോകുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ ഇന്ന് സമൂഹത്തിൽ കാണുന്നത്, അല്ലെങ്കിൽ അത്തരമൊരു സമൂഹത്തിലൂടെയാണ് നമ്മൾ ഇന്ന് കടന്നു പോകുന്നത്. അതുപോലൊരു അമ്മയാണ് മാധവിക്കുട്ടിയുടെ അമ്മ എന്ന കഥയിലെ ഈ കഥാപാത്രം. ആ അമ്മയ്ക്ക് വാർദ്ധക്യകാലത്ത് അനുഭവിക്കേണ്ടി വരുന്ന യാതനകളുടെയും ഒറ്റപ്പെടലുകളുടെയും തീവ്രതയാണ് ഈ കഥ മുന്നോട്ട് വെക്കുന്നത്. നമുക്ക് പാഠഭാഗത്തിലേക്ക് കടക്കാം. 20 പൈസയ്ക്ക് പച്ചക്കറി വാങ്ങി മടങ്ങുന്ന ആ വൃദ്ധയെ ഒരു കറുത്ത മെഴ്സിഡസ് കാർ തള്ളിയിട്ടു. അവർക്ക് തന്റെ വലത്തെ കാല് ചതഞ്ഞെന്ന് തോന്നി. പക്ഷേ അയ്യോ എന്ന് നിലവിളിക്കുവാൻ കൂടി നാവ് ഉയർന്നില്ല. വേദന അവരെ അത്ര കണ്ട് മരവിപ്പിച്ചിരുന്നു. കാർ ഒരു സീൽക്കാരത്തോടെ ധൃതിയിൽ ഓടിപ്പോയി. വൃദ്ധ ചിതറിക്കിടക്കുന്ന വെണ്ടയ്ക്കുകളുടെ ഇടയിൽ ആ തെരുവിൽ ഒരു പൊളിഞ്ഞ പാവയെ പോലെ അങ്ങനെ കൊഴിഞ്ഞു കിടന്നു. വേദന എല്ലാ അവയവങ്ങളെയും മരവിപ്പിച്ചിരുന്നു. എങ്കിലും എപ്പോഴും ഒരു കൊഴുത്ത് വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുന്ന ആ കണ്ണുകൾക്ക് മരവിച്ചുണ്ടായിരുന്നില്ല. വെളുത്ത സാരിയിൽ ഒരു ചുവന്ന വൃത്തം വളർന്നു വികസിച്ചു വരുന്നത് അവർ നോക്കിക്കൊണ്ടിരുന്നു. അപ്പോൾ മുറിവ് പറ്റിയ ഭാഗത്ത് രക്തം പടർന്ന് അത് സാരിയിലേക്ക് കൂടി പടർന്നിരിക്കുന്നു. തന്റെ സൈക്കിൾ നിർത്തി ഒരു പാൽക്കാരൻ അവരുടെ അടുത്തേക്ക് ചെന്നു. എന്തു പറ്റി അമ്മേ? അയാൾ ചോദിച്ചു. കാറ് ആ വൃദ്ധയെ തട്ടിയിടുന്നത് അയാൾ കണ്ടിരുന്നു. അമ്മേ എന്ന ആ വിളി കേട്ടപ്പോൾ വൃദ്ധയ്ക്ക് കുറച്ച് ശക്തി വീണ്ടു കിട്ടിയ പോലെ അനുഭവപ്പെട്ടു. കാരണം കുറച്ചു കൊല്ലങ്ങളായി അവരെ അങ്ങനെ ആരും സംബോധന ചെയ്തിട്ട്. 5-6 കൊല്ലങ്ങൾക്ക് മുമ്പ് തന്റെ മക്കൾ അമ്മേ അമ്മയെന്ന് എത്ര തവണ വിളിച്ചിരുന്നു. അന്ന് അവർ തന്നെ ഉപേക്ഷിച്ച് പുറം രാജ്യങ്ങളിലേക്ക് പോയി കഴിഞ്ഞിരുന്നില്ല. അന്ന് താനും സ്നേഹിക്കപ്പെട്ടവളായിരുന്നു. അപ്പൊ ആ 5-6 വർഷങ്ങൾക്ക് മുമ്പ് അമ്മയുടെ ചുറ്റും അമ്മയുടെ മക്കൾ ഉണ്ടായിരുന്നു. ആ മക്കൾ അമ്മേ അമ്മയെന്ന് വിളിച്ച് ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി അമ്മയുടെ പുറകെ നടക്കാറുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് അവരെല്ലാം പുറം രാജ്യങ്ങളിലേക്ക് പോയി കഴിഞ്ഞിരിക്കുന്നു. അമ്മ അവിടെ ഒറ്റപ്പെട്ടു പോയതുകൊണ്ട് തന്നെ അവരെ അമ്മയെന്ന് വിളിക്കാൻ പോലും ആരുമില്ലാതായിരിക്കുന്നു. എത്ര തുണികൾ അലക്കി കഴിഞ്ഞു, തന്റെ കൈകൾ കൊണ്ട് എത്ര ഊണുകൾ ഉണ്ടാക്കി ഊട്ടിക്കഴിഞ്ഞു. ഇനി ചെയ്യാൻ ബാക്കിയൊന്നുമില്ലെന്ന സ്ഥിതിയായി. മക്കൾ ഭാര്യമാരെയും കൊണ്ട് രാജ്യം വിടുകയും ചെയ്തു. അപ്പൊ മക്കളെ സ്നേഹിച്ചും ലാളിച്ചും വളർത്തി അവർക്ക് വേണ്ടത് ഭക്ഷണവും അല്ലെങ്കിൽ വസ്ത്രവും എല്ലാം കൊടുത്ത് അവരെ വളർത്തിയെടുത്ത് അവരെ ഒരു പൊസിഷനിലോട്ട് എത്തിച്ചു. ഇപ്പോൾ അവരെല്ലാം എന്തു ചെയ്തിരിക്കുന്നു? അവരുടെ ജീവിത സൗകര്യങ്ങൾ നോക്കി ഭാര്യമാരെയും കൊണ്ട് അവർ രാജ്യം വിട്ടു പോയിരിക്കുന്നു. അമ്മ ഇവിടെ തനിച്ചായി പോയിരിക്കുന്നു. എന്താണ് പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. പാൽക്കാരൻ അവരുടെ നേർക്ക് തലകുനിച്ചുകൊണ്ട് പറഞ്ഞു. അയാൾ അവരെ സാവധാനത്തിൽ എഴുന്നേൽപ്പിച്ചിരുത്തി. അവരുടെ വലത്തെ കാലിൽ നിന്ന് അപ്പോഴും ചോര ഒഴുകിക്കൊണ്ടിരുന്നു. രക്തത്തിന് നരയില്ലല്ലോ, വാർദ്ധക്യ ലക്ഷണങ്ങൾ ഇല്ലല്ലോ. ഒരു പോലീസുകാരൻ അപ്പോഴേക്കും അവിടെ പുസ്തകങ്ങളുമായി പ്രത്യക്ഷപ്പെട്ടു. താനാണോ ഇവരെ വീഴ്ത്തിയിട്ടത്? അയാൾ പാൽക്കാരനോട് ചോദിച്ചു. ഇതെന്ത് ഭ്രാന്ത്? പാൽക്കാരൻ പറഞ്ഞു. ഇവരെ ഒരു കറുത്ത ബിലാത്തി കാറാണ് വീഴ്ത്തിയിട്ടത്. അത് നിൽക്കാതെ ഓടിക്കളഞ്ഞു. ഞാൻ എന്തിനാ ഈ വൃദ്ധയെ വീഴ്ത്തിയിടുന്നു? എനിക്ക് കണ്ണില്ലെന്നുണ്ടോ? എനിക്ക് തലയ്ക്ക് നൊസ്സുണ്ടോ? ശരി ശരി, എന്നാൽ താനാണ് ഈ കേസിന്റെ ദൃക്സാക്ഷി, പോലീസുകാരൻ പറഞ്ഞു. പറയൂ, എന്താണ് പേര്? എന്റെ പേര് ബോലേറാം എന്നാണ്. അച്ഛന്റെ പേരോ? അച്ഛന്റെ പേര് മോത്തിറാം. തന്റെ സ്വദേശം എവിടെയാണ്? ഇമാഗഞ്ച്. ഇമാഗഞ്ചോ? അത് എവിടെ കിടക്കുന്നു? ഇതെന്ത് ഭ്രാന്താണ്? പാൽക്കാരൻ അക്ഷമനായി പറഞ്ഞു. ഗയയുടെ അടുത്താണല്ലോ ഇമാഗഞ്ച്. ഇത്ര കൂടി പോലീസുകാർക്ക് അറിയില്ലെന്നോ? അയ്യോ, എനിക്ക് തീരെ വയ്യ, വൃദ്ധ ആവലാതിപ്പെട്ടു. ഇവരെ വല്ല ഡോക്ടറുടെയും അടുത്ത് എത്തിക്കട്ടെ, പാൽക്കാരൻ പറഞ്ഞു. എന്നിട്ടാവാം തന്റെ ചോദ്യവും ഉത്തരവും. ഇവരുടെ കാലിൽ നിന്ന് ചോര ഒഴുകുന്നത് തനിക്ക് കാണാനില്ലേ? ചോദ്യങ്ങൾ മുഴുവനാക്കാതെ ഞാൻ എങ്ങനെ ഈ കേസ് റിപ്പോർട്ട് ചെയ്യും? പോലീസുകാരൻ ചോദിച്ചു. റിപ്പോർട്ട് ചെയ്യുന്നു. നിങ്ങൾക്കും ഒരമ്മയില്ലേ? ഈ വൃദ്ധയെ റോഡിൽ കിടത്തി മരിപ്പിക്കാനാണോ തന്റെ ഉദ്ദേശം? മാറി നിൽപ്പി, ഞാനൊരു ടാക്സി വിളിക്കട്ടെ. അയ്യോ, എനിക്ക് തീരെ വയ്യല്ലോ, വൃദ്ധ ആവലാതിപ്പെട്ടു. പാൽക്കാരൻ ഒരു ടാക്സി നിർത്തി. അതിലേക്ക് വൃദ്ധയെ താങ്ങിയെടുത്തു വെച്ചു. ഡോക്ടറുടെ അടുത്തേക്ക് അയാൾ ടാക്സി ഡ്രൈവറോട് പറഞ്ഞു. കാലിൽ നിന്ന് ചോര ഒലിക്കുന്നത് നിർത്തട്ടെ, കാൽ മണിക്കൂറായി ഇത് തുടങ്ങിയിട്ട്. ഇത് നിങ്ങളുടെ അമ്മയാണോ? ടാക്സി ഡ്രൈവർ ചോദിച്ചു. എന്റെ അമ്മയല്ല, പാൽക്കാരൻ പറഞ്ഞു. എന്റെ അമ്മയാണെങ്കിൽ ഈ വയ്യാത്ത കാലത്ത് പച്ചക്കറി വാങ്ങാൻ ഞാൻ അവരെ പുറത്തേക്ക് അയക്കുകയില്ല. ഇവരെ ഞാൻ ഇന്ന് ആദ്യം കാണുകയാണ്. ഒരു കറുത്ത ബിലാത്തി കാർ ഇവരെ തട്ടിയിട്ട് കാലാകെ ചതച്ചിരിക്കുന്നു. എനിക്ക് പലയിടത്തും പാൽ എത്തിക്കണം. നിങ്ങൾക്ക് ഞാൻ പണം തരാം. ഇവരെ ഒരു ഡോക്ടറുടെ അടുത്ത് എത്തിക്കാമോ? അപ്പൊ ഇവിടെ പാൽക്കാരനോട് ടാക്സി ഡ്രൈവർ ചോദിക്കുകയാണ്, ഇത് താങ്കളുടെ അല്ലെ നിങ്ങളുടെ അമ്മയാണോ എന്ന്. അതിപ്പോ ആൾക്കാരൻ പറയുന്ന മറുപടി നോക്കൂ. എന്റെ അമ്മയാണെങ്കിൽ ഈ വയ്യാത്ത കാലത്ത് പച്ചക്കറി വാങ്ങാൻ ഞാൻ അവരെ പറഞ്ഞയക്കുകയില്ല. അതായത് വയസ്സുകാലത്ത് അല്ലെങ്കിൽ വാർദ്ധക്യ കാലത്ത്
അവർക്ക് കിട്ടേണ്ടുന്ന ചില പരിഗണനകളുണ്ട് അല്ലെ. അപ്പോ അതാണ് പാൽക്കാരൻ പറയുന്നത്, എന്റെ അമ്മയാണ് ഇത്, കാരണം ഇയാള് ഒരു സാധാ പാൽക്കാരനാണ്, പാല് വിറ്റ് കിട്ടുന്ന പൈസ കൊണ്ടാണ് അയാളുടെ ഉപജീവനം നടന്നു പോകുന്നത്. എന്നിട്ടും അയാൾ പറയുന്നത്, എന്റെ അമ്മയാണെങ്കിൽ ഞാൻ അമ്മയെ ഇങ്ങനെ വിടില്ല, പച്ചക്കറി വാങ്ങാൻ വിടില്ലായിരുന്നു എന്നാണ്. പണമൊന്നും വേണ്ട, ഞാൻ എത്തിക്കാം, ടാക്സി ഡ്രൈവർ പറഞ്ഞു. ഡോക്ടറുടെ മുറിയിലേക്ക് താങ്ങിയെടുത്തുകൊണ്ടാണ് അയാൾ ആ വൃദ്ധയെ കൊണ്ടുചെന്നത്. എന്ത് പറ്റി, ഡോക്ടർ ചോദിച്ചു. ഇവരെ ഒരു ബിലാത്തി കാർ വീഴ്ത്തിയിട്ടു, ഡ്രൈവർ പറഞ്ഞു. കാലിന്മേൽ ചതവ് പറ്റിയിരിക്കുന്നു. ഇവിടെ കിടക്കൂ അമ്മേ, ഡോക്ടർ ആ വൃദ്ധയെ കട്ടിലിൽ പിടിച്ചു കിടത്തി. വീണ്ടും അമ്മേ എന്ന വിളി. വൃദ്ധ കണ്ണുകൾ മിഴിച്ചു, ചുറ്റും നോക്കി. ഡോക്ടർ ആ മുറിഞ്ഞ കാല് പരിശോധിക്കുകയായിരുന്നു. അമ്മയ്ക്ക് വേദനിക്കുന്നുണ്ടോ? ഈ ചോദ്യം പണ്ടൊരിക്കലും താൻ കേട്ടുവല്ലോ. വൃദ്ധ ആലോചിച്ചു. പണ്ടൊരിക്കൽ താൻ തലവേദനിച്ച് കിടന്നപ്പോൾ 10 വയസ്സായ മകൻ വന്ന് അവന്റെ ചെറിയ കൈത്തളം തന്റെ നെറ്റിമേൽ വെച്ച് ചോദിച്ചു, അമ്മയ്ക്ക് വേദനിക്കുന്നുണ്ടോ? അവന്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. അവനും എത്ര വേഗത്തിൽ മറ്റൊരാളായി തീർന്നിരിക്കുന്നു. അവനെ കണ്ടിട്ട് തന്നെ എത്ര കൊല്ലങ്ങളായി, കണ്ടാൽ തനിക്ക് തിരിച്ചറിയാമോ? എന്താണ് പിറുപിറുക്കുന്നത്? ഡോക്ടർ ചോദിച്ചു. എനിക്ക് മനസ്സിലാവുന്നില്ല, വേദനിക്കുന്നുണ്ടോ? ഞാനിപ്പോൾ സമാധാനമാക്കി തരാം. അയാൾ ചോര കഴുകിത്തിളച്ച് ആ മുറിവ് കെട്ടി. എവിടെയാണ് താമസിക്കുന്നത്? അയാൾ ചോദിച്ചു. എവിടെയാണ് അമ്മയെ നിങ്ങളുടെ വീട്? ടാക്സി ഡ്രൈവർ ചോദിച്ചു. പഹാഡ്ഗഞ്ച്. അവിടെ നിങ്ങളെ ശുശ്രൂഷിക്കാൻ മക്കളൊക്കെ ഇല്ലേ? ഡോക്ടർ ചോദിച്ചു. വൃദ്ധ തലകുലുക്കി. ഞാൻ അവരെ വിളിപ്പിക്കണോ? അയാൾ ചോദിച്ചു. വേണ്ട, ഞാൻ പോയിക്കൊള്ളാം, എനിക്ക് ഒക്കെ മാറി. വൃദ്ധ പറഞ്ഞു, അവരെ പേടിപ്പിക്കുന്നത് എന്തിനാണ്? ഞാൻ കൊണ്ടുപോയി ആക്കി തരണോ? വേണ്ട, ഞാൻ എന്റെ വണ്ടിയിൽ കൊണ്ടുപോവാം, ടാക്സി ഡ്രൈവർ പറഞ്ഞു. അയാൾ അവരെ വീണ്ടും താങ്ങി പിടിച്ച് കാറിൽ കയറ്റിയിരുത്തി. വെണ്ടയ്ക്കൊക്കെ പോയി, വൃദ്ധ പ്രവൃത്തു. പഹാഡ്ഗഞ്ചിൽ അവർ കാണിച്ച വീടിന്റെ മുമ്പിൽ കാർ നിർത്തിക്കൊണ്ട് ഡ്രൈവർ പറഞ്ഞു, അമ്മയെ മക്കളുടെ അടുത്താക്കിയിട്ടേ ഞാൻ മടങ്ങുകയുള്ളൂ. അതൊന്നും വേണ്ട മകനെ, വൃദ്ധ പറഞ്ഞു. വെറുതെ കുട്ടികൾ പേടിക്കും, എന്റെ വേദന മാറി, ഞാൻ തന്നെ പോയിക്കൊള്ളാം. അവർ തന്റെ കഴുത്തിൽ കെട്ടിയ ചരട് തൂക്കിയിരുന്ന ഒരു താക്കോലുകൊണ്ട് വാതിൽ തുറന്ന് അകത്തു കടന്നു. ടാക്സി ഡ്രൈവർ മടങ്ങിപ്പോയി. വൃദ്ധ മുറിയിൽ കണ്ണോടിച്ചു. അല്ല, വെള്ളം എടുത്തു വെക്കാൻ താൻ മറന്നുവെന്നോ? പച്ചക്കറിയുമില്ല, വെള്ളവുമില്ല, ഇന്ന് തനിക്ക് പട്ടിണി തന്നെ. അവർ വെറും നിലത്ത് ഒരു പായ കൂടി വിരിക്കാൻ മിനക്കെടാതെ കിടന്നു. കരിഞ്ഞ മരങ്ങളുടെ വേരുകൾ മണ്ണിൽ നിന്ന് പിടിപിടിച്ചു മേൽപോട്ട് ഉയരുന്നതുപോലെ ആ കൈവിരലുകൾ ഒരു നിശ്ചലതയോടെ മേൽപോട്ട് വളഞ്ഞു കിടക്കുന്നു. കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ കലർന്ന ഒരു കൊഴുത്ത വെള്ളം ഒലിച്ചുകൊണ്ടിരുന്നു. ഇവിടെ കരിഞ്ഞ മരങ്ങളുടെ വേരുകൾ മണ്ണിൽ നിന്ന് പിടിപിടിച്ച് മേൽപോട്ട് ഉയരുന്നതുപോലെ ആ കൈവിരലുകൾ ഒരു നിശ്ചലതയോടെ മേൽപോട്ട് വളഞ്ഞു കിടക്കുന്നു എന്നാണ് കഥാകാരി പറയുന്നത്. അതായത് മരം അതിന്റെ നല്ല കാലത്ത്, അതായത് അതിന് ജീവനുള്ള അല്ലെങ്കിൽ അത് പുഷ്പിക്കുന്ന, കായ്കനികൾ കൊടുക്കുന്ന അതിന്റെ ആ ഒരു നല്ല കാലത്ത് ആ മരത്തെ ആശ്രയിച്ച് കഴിയുന്നവർക്ക് തണലും തണുപ്പും ശുദ്ധവായും ഒക്കെ ആ മരം കൊടുക്കുന്നുണ്ട്. ആ സമയത്ത് ആ മരത്തിന് ചുറ്റും ധാരാളം കിളികളാണെങ്കിലും അതേപോലെ തന്നെ ജീവജാലങ്ങളാണെങ്കിലും എല്ലാം ആ മരത്തെ ആശ്രയിച്ചിട്ടാണ് ജീവിക്കുന്നത്. ഒടുവിൽ ഇലയെല്ലാം പൊഴിഞ്ഞ് ആ മരങ്ങൾ കരിഞ്ഞു തുടങ്ങുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു, കിളികളും അതിനെ ആശ്രയിച്ച് ജീവിക്കുന്ന ജീവജാലങ്ങളെല്ലാം തന്നെ ആ മരത്തെ ഉപേക്ഷിച്ച് അകലേക്ക് പറന്നു പോകുന്നു. അതുപോലെ തന്നെയാണ് ഇവിടുത്തെ അമ്മയുടെ അവസ്ഥയും. അമ്മയുടെ നല്ല കാലത്ത് അമ്മ മക്കളെയെല്ലാം നല്ല രീതിയിൽ സ്നേഹിച്ചും ലാളിച്ചും ശുശ്രൂഷിച്ചും അവർക്ക് ആഹാരം വെച്ചുകൊടുത്തും വസ്ത്രങ്ങൾ കഴുകി ഉണക്കിയും എല്ലാം മക്കളെ സംരക്ഷിച്ചു പോന്നു. ഇന്ന് അമ്മയ്ക്ക് വയസ്സായി, അമ്മയ്ക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായി. അപ്പൊ ആ അമ്മ വാർദ്ധക്യത്തിൽ ഒറ്റപ്പെട്ടു പോയിരിക്കുന്നു. താൻ എല്ലാം ചെയ്തു കഴിഞ്ഞിരിക്കുന്നു, അവർ തന്നെ താൻ പറഞ്ഞു. എത്ര തുണികൾ അലക്കിക്കഴിഞ്ഞു, എത്ര ഊണുകൾ ഉണ്ടാക്കി ഊട്ടി, എത്ര തവണ ഉറക്കമൊഴിച്ചിരുന്നു കുട്ടികളെ ശുശ്രൂഷിച്ചു. ഇപ്പോൾ അവരെല്ലാം വളർന്ന അച്ഛന്മാരായി. ഇപ്പോൾ തന്നെ കൊണ്ട് ആർക്കും ഒരാവശ്യവും ഇല്ലാതായി. കറുത്ത കാറിന് അത് അറിയാമായിരുന്നു. അതായത് അവർ ചെയ്യേണ്ടുന്ന കടമകളെല്ലാം, താൻ ജീവിതത്തിൽ ചെയ്യേണ്ടതെല്ലാം ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഒറ്റപ്പെട്ടു പോയ ജീവിതത്തിന്റെ നിസ്സഹാവസ്ഥയിൽ ആ അമ്മ മരണത്തെ പറ്റി ചിന്തിക്കുന്നു. അപ്പോൾ അമ്മയുടെ അനാഥത്വത്തിന്റെ വേദനയും അതേപോലെ തന്നെ മടങ്ങാനുള്ള, അതായത് ജീവിതത്തിലെ അവർ ചെയ്യേണ്ടുന്ന കടമകളെല്ലാം ചെയ്ത് തീർത്ത് കഴിഞ്ഞിരിക്കുന്നു, ഇനി ജീവിതത്തിൽ നിന്ന് മടങ്ങാനുള്ള ആഗ്രഹം ആ കറുത്ത കാറിന് അറിയാമായിരുന്നു എന്നാണ് കഥാകാരി പറയുന്നത്. അമ്മയ്ക്ക് വേദനിക്കുന്നുണ്ടോ? 10 വയസ്സായ മകൻ കണ്ണുനീരൊഴുക്കുന്ന മുഖത്തോടെ തന്നോടാണ് ആ ചോദ്യം ചോദിച്ചത്. അന്ന് അവർ തന്നെ സ്നേഹിച്ചിരുന്നു. വൃദ്ധയ്ക്ക് പെട്ടെന്ന് ചിരിക്കുവാൻ തോന്നി. കാരണം കിട്ടാത്ത ഒരു ആനന്ദം, അതായത് മക്കളുടെ, അതായത് മക്കൾ ഇങ്ങനെ തന്നെ ഉപേക്ഷിച്ചു പോയി എങ്കിലും മക്കളുടെ ആ സ്നേഹശൂന്യതയിൽ ആ അമ്മയ്ക്ക് ഒട്ടും പരിഭവമില്ല. താൻ ചെയ്യേണ്ടതെല്ലാം ചെയ്തു എന്ന സംതൃപ്തിയാണ് ആ മാതൃഹൃദയത്തിന് ഉള്ളത്. അതുകൊണ്ട് തന്നെ അവർക്ക് ഒട്ടും തന്നെ പരിഭവമില്ല. അത് ഈ കഥയിൽ പല സ്ഥലങ്ങളിലായിട്ട് നമുക്ക് കാണാൻ കഴിയും. താൻ ഒറ്റയ്ക്കാണെന്നും മക്കൾ അന്വേഷിക്കാറില്ലെന്നും മറ്റുള്ളവരെ അറിയിക്കാതിരിക്കാൻ ആ അമ്മ ഈ കഥയിൽ ശ്രദ്ധിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഒരിടത്തും
പരിഭവത്തിന്റെ ചെറിയൊരു ലാഞ്ചനം പോലും നമുക്ക് കാണാൻ കഴിയില്ല. മക്കൾ തന്നെ ഉപേക്ഷിച്ചു പോയിരിക്കുന്നു, അല്ലെങ്കിൽ മക്കൾ തന്നെ അന്വേഷിക്കുന്നില്ല എന്ന പരിഭവം ഒട്ടും തന്നെ നമുക്ക് ആ അമ്മയിൽ കാണാൻ കഴിയില്ല. മക്കളെ നല്ല നിലയിലാക്കുക എന്ന കടമ നിറവേറ്റി ആ ചാരിതാർത്ഥ്യത്തോടെ ശിഷ്ടകാലം കഴിക്കാനാണ് ആ അമ്മ ശ്രമിക്കുന്നത്. വാർദ്ധക്യത്തിന്റേതായ ദുഃഖങ്ങളെല്ലാം ഉള്ളിൽ ഒതുക്കി കഴിയുന്ന നമ്മുടെ നാട്ടിലെ ഒറ്റപ്പെട്ടു പോയ അനേകം വൃദ്ധജനങ്ങളുടെ പ്രതീകമായി മാറുകയാണ് മാധവിക്കുട്ടിയിലെ അമ്മ എന്ന കഥയിലെ ഈ കഥാപാത്രം. ഈ പാഠഭാഗവുമായി ബന്ധപ്പെട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യോത്തരങ്ങളും അതിന്റെ ഉത്തരങ്ങളുമെല്ലാം അടുത്ത ക്ലാസ്സിൽ നമുക്ക് ചർച്ച ചെയ്യാം.